ഹലോ ഓൾ വെൽക്കം ടു ക്രാഫ്റ്റ് മീഡിയ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പേപ്പർ ക്രാഫ്റ്റ് ആണ് അതിൽ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ബട്ടർഫ്ലൈസിനെയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു റെക്ടാങ്കിൾ ഷേപ്പ് പേപ്പർ എടുത്തു എന്നിട്ട് ഇതുപോലെ കോണർ കറക്റ്റ് ചെയ്ത് ലൈൻ ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല കറക്റ്റ് സ്ക്വയർ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം അത് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഇപ്പോൾ നമ്മളുടെ ഫോൾഡ് ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റിൽ ഫോൾഡ് ചെയ്യാം അത് നല്ല കറക്റ്റ് ആയിരിക്കണേ എല്ലാ കോർണേഴ്സും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്ക്വയർ കിട്ടുള്ളൂ അതിനുശേഷം ഇതാ ഈ രൂപത്തിലാണ് നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടത് അതിൻ്റെ സെൻറ്ററാണ് നമ്മൾ കറക്റ്റ് പിടിക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുക ഇതിൽ കോർണറൊന്നും ചേഞ്ച് വരാൻ പാടില്ല എല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നിട്ടിതാ ഈ രൂപത്തിൽ ഒരു റോംബസ് രൂപത്തിൽ ഇത് ഫോൾഡ് ചെയ്തെടുക്കുക രണ്ട് സൈഡും ഫോൾഡ് ചെയ്യുക എല്ലാം നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇത് പഴയതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ മൂലഭാഗം നമ്മളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കർവ് ഷേപ്പായിട്ട് നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് ഡിസൈനിന് വേണ്ടിയിട്ട് വെട്ടിക്കൊടുത്തു എന്നുള്ളൂ ഇനി നിങ്ങൾക്ക് ഷാർപ്പായിട്ട് തന്നെ വെക്കാം അല്ലെങ്കിൽ വേറെ ഫ്ലോറിൻ്റെ ഡിസൈനിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം എന്നിട്ട് പഴയ പോലെ ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ ഷാർപ്പായിട്ടുള്ള ഭാഗം നമ്മൾ മടക്കിയിട്ട് ഫ്രണ്ടിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് അത് നമ്മുടെ ബട്ടർഫ്ലൈ ഇങ്ങനെ സ്ട്രൈറ്റായി നിൽക്കാതെ കുറച്ച് ബെൻഡായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു ചെറിയ ഭാഗം ഞാൻ ഫ്രണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ കൊച്ചു ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ബട്ടർഫ്ലൈക്ക് കൂടുതൽ ഡോട്ട്സും ഇതൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആക്കാം കേട്ടോ ഇനി അടുത്തത് നമ്മൾ റോസ് ഫ്ലവർ ആണ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റെഡ് പേപ്പർ എടുത്തിട്ടുണ്ട് ഒരു കോമ്പസ് ഉപയോഗിച്ച് ഞാനതിൽ ഒരു സർക്കിൾ വരയ്ക്കുന്നുണ്ട് അങ്ങനെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഇങ്ങനെ വരച്ച് കൊടുക്കുക എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക ആ രൂപത്തിൽ തന്നെ അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ അറ്റം പിടിച്ചിട്ട് ചെറുതാക്കിയിട്ട് തന്നെ ഉള്ളിലേക്ക് റോൾ ചെയ്യുക ഫുള്ളായിട്ട് അടിവരെ റോൾ ചെയ്യുക അപ്പോൾ ഞാൻ റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് റോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ലൂസാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഗമ്മ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് ഗമ്മ് യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള റോസ് ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെറിയ ബോക്സുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ എടുത്തു എന്നിട്ട് നമ്മൾ നേരത്തെ ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പോലെ തന്നെ അത് ഒരു സ്ക്വയർ ആക്കിയിട്ട് മടക്കാം അതിൻ്റെ കോർണറൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ ലൈൻ ചെയ്തെടുക്കുക അതിനുശേഷം ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ചെയ്യുന്ന ഫോൾഡിങ്സൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇപ്പോൾ നമ്മൾ മടക്കിയതിൻ്റെ ഓപ്പോസിറ്റിൽ ഒന്ന് ലൈൻ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം റെക്ടാങ്കിൾ ആയിട്ട് വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഇതൊക്കെ നന്നായിട്ട് ലൈൻ ചെയ്യണം കേട്ടോ എന്നാലേ ലാസ്റ്റ് കറക്റ്റ് ആവുള്ളൂ ഇനി ഇതിന് ശേഷം അതൊരു ഡോറ് രൂപത്തിൽ അതിൻ്റെ സെൻറ്ററിലേക്ക് വീണ്ടും റെക്ടാങ്കിൾ ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്യുക അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ ഇനി ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മറ്റ് ഭാഗത്ത് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഇതുപോലെ നന്നായിട്ട് ലൈൻ ചെയ്തെടുക്കുക എന്നിട്ടത്
ഒരു ഹാഫ് റെക്ടാങ്കിൾ ആയിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ നാല് കോർണറുകളും സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്യുക. നല്ല നീറ്റായിട്ട് ഫോൾഡ് ചെയ്യുക. എല്ലാ കോർണറുകളും നല്ല കറക്റ്റായിരിക്കണം, എന്നാലേ നമ്മുടെ ബോക്സ് ശരിയാവുള്ളൂ. ഇനി ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത ഡോറ് പോലെ തന്നെ സെൻറ്ററിലേക്ക് വീണ്ടും ഫോൾഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് ലൈൻ ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ട് കോർണർ പുറത്തേക്ക് തുറക്കുക. അതിനുശേഷം ഈ രണ്ട് വരകൾ ഉള്ളിലേക്ക് മടക്കുക. ഒരേ അളവിലായിരിക്കണം. അങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് അത് മടക്കുക. എന്നിട്ട് അതൊന്ന് നീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ ഭാഗത്തും ആ ലൈന് കറക്റ്റാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ആ ഉള്ളിലുള്ള ലൈന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഒരു ഗമ്മ് പോലും ഉപയോഗിക്കാതെ നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫിക്സായി നിൽക്കും. ഇനി ഇതിൽ ബീഡ്സ് അല്ലെങ്കിൽ മുട്ടു സൂചി അതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബോക്സും നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ചെറിയ ബോക്സ് തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അടപ്പായിട്ടും ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ റോസ് ബോക്സൊക്കെ ഇഷ്ടമായവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.